നമസ്കാരം. കൂത്താട്ടുകുളം നഗരസഭയിൽ 2023-2024 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് കൂത്താട്ടുകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഇന്ന് അവതരിപ്പിച്ചു. ഈ ബജറ്റിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ചർച്ചകളും ലൈഫ് കൊച്ചി മീഡിയയിലൂടെ കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം. ഡിസംബറിൽ ചുമതലയേറ്റെടുത്ത ഈ കൗൺസിലിന്റെ മൂന്നാമത്തെ ബഡ്ജറ്റാണ് ഈ മഹനീയ മുഹൂർത്തത്തിൽ കൗൺസിൽ മുമ്പാകെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അനേകം കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജന്മം നൽകിയ അനുഗ്രഹീത നാടാണ് നമ്മുടെ. സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും ഈ നാട് നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളുടെ സംഗമ സ്ഥലമായ കൂത്താട്ടുകുളത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് അടിത്തറയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടാണ് 2023-2024 ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭയുടെ പരിമിതമായ തരുന്ന വരുമാനത്തിൽ നിന്നുകൊണ്ട് മാത്രം വികസന മുന്നേറ്റം സൃഷ്ടിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സുപ്രധാന പദ്ധതികൾ എല്ലാം തന്നെ വളരെ കൃത്യതയോടും മാനദണ്ഡങ്ങൾ പാലിച്ചും ഏറ്റെടുത്ത് ആരംഭിക്കുന്നതിനും സമയപരിധിക്കനുസരിച്ച് പൂർത്തീകരിക്കുന്നതിനും ഈ കൗൺസിൽ വളരെയേറെ പ്രാധാന്യം കൊടുത്തു വരുന്നു. 48,542,332 രൂപ ആകെ വരവും 47,35,094,615 രൂപ ചെലവും 69,47,717 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയിലും ധനസ്ഥിതിയിലും ദീർഘകാലം നിലനിൽക്കുന്ന പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത തൊഴിൽ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കാർഷിക വ്യാപാര മേഖലകളിൽ വലിയ തുക നിക്ഷേപിച്ച് ഈ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് ബഡ്ജറ്റ് രക്ഷപ്പെടുന്നു. കാർഷിക മേഖലയിൽ നിന്നും പിൻവാങ്ങിയ കൃഷിക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനും കൂടുതൽ യുവാക്കളെ കൃഷി മൃഗസംരക്ഷണ വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ഉൽപാദന മേഖലയിൽ 70.6 ലക്ഷം രൂപ ഈ വർഷം ചെലവഴിക്കും. ഷോപ്പിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിന് വ്യാപാര സ്ഥാപന ശൃംഖല നിർമ്മിക്കുവാൻ ആദ്യഘട്ടമായി 25 ലക്ഷം രൂപയുടെ പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കുന്നതിന് തുക വകയിരുത്തുന്നു. കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം പദ്ധതി നമ്മുടെ ആരോഗ്യ മേഖലയെ ഏറെ ശക്തിപ്പെടുത്തി. വികസിത രാജ്യങ്ങളും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും കോവിഡ് മഹാമാരിയിൽ പകച്ചു നിന്നപ്പോൾ നമ്മുടെ കൂത്താട്ടുകുളത്തുൾപ്പെടെ കേരളം പിടിച്ചു നിന്നത് ആരോഗ്യ മേഖലയിലെ മികവാർന്ന പ്രവർത്തനം കൊണ്ടാണ്. എങ്കിലും ഈ മേഖലയിലെ പരിമിതികളും ദൗർബല്യങ്ങളും നാം തിരിച്ചറിയുന്നു. അത് പരിഹരിക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് ആകെ 3.60 കോടി രൂപ വകയിരുത്തുന്നു. ജനങ്ങൾക്ക് അവരുടെ വീടിന് അടുത്തു തന്നെ മെച്ചപ്പെട്ട സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഇടയാറിലും ചോരക്കുഴിയിലും 2 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് നഗരസഭ തീരുമാനിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനവും ലാബ് എക്സ്റേ സൗകര്യങ്ങളും നിലവിൽ ലഭ്യമാണ്. മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഈ വർഷം 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൂടാതെ വലിയ തുക മുടക്കി സ്വകാര്യ ആശുപത്രികളിൽ പോയി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ആശ്വാസമേകുന്നതിനായി ഈ വർഷം തന്നെ നമ്മുടെ CHSEയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതാണ്. അതിനായി 5 ലക്ഷം രൂപയും വകയിരുത്തുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസ ധനസഹായമായി 3.36 ലക്ഷം രൂപയും ഉൾപ്പെടുത്തുന്നു. ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന് വ്യായാമത്തിനും വിനോദത്തിനും വിശ്രമത്തിനും മതിയായ സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി നിലവിലുള്ള ശ്രീതിരിയം ബൈപ്പാസ് റോഡിനെ ലോകോത്തര നിലവാരത്തിലുള്ള വാക്ക്വേയും വിശ്രമ കേന്ദ്രവുമായി വികസിപ്പിക്കുന്നതിനും കൂടാതെ അനുബന്ധമായി നീന്തൽക്കുളം നിർമ്മിക്കുന്നതിനും 14.86 ലക്ഷം രൂപ ഉൾപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ കൂത്താട്ടുകുളത്തിന് നല്ല സ്ഥാനം ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന മനോഹരമായ ഒരു സ്റ്റേഡിയത്തിനുള്ള സാധ്യത നമുക്ക് മുമ്പിലുണ്ട്. അതിനുള്ള തുടർ വികസനങ്ങൾക്കായി 1 കോടി രൂപ നീക്കിവെക്കുന്നു. കൃഷി മൃഗസംരക്ഷണം ഉൾപ്പെടെ ഉൽപാദന മേഖലയിലെ വികസനം കൂത്താട്ടുകുളത്തിന് അനിവാര്യമാണ്, അനിവാര്യമായ ഘടകമാണ് സൂചിപ്പിച്ചിരുന്നല്ലോ. അതിന്റെ ഭാഗമായി നെൽകൃഷിക്ക് കൂലി ചെലവ് സബ്സിഡിയായി 5 ലക്ഷം രൂപയും ക്ഷീരസംഘങ്ങൾ മുഖേനയുള്ള പാൽ സബ്സിഡിക്കായി 12 ലക്ഷം രൂപയും അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾ ആടുകൾ എന്നിവയെ വാങ്ങി നൽകൽ ഉൾപ്പെടെ വനിതാ തൊഴിൽ സംരംഭ ശാക്തീകരണത്തിനായി 13.86 ലക്ഷം രൂപയും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നു. കൂത്താട്ടുകുളം നഗരസഭയുടെ 2023-2024 വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തിട്ടുള്ളതാണ്.
നഗരസഭയുടെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന പദ്ധതികളാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നഗരസഭയുടെ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമാണ് നമ്മൾ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത്. നഗരസഭ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നഗരസഭ CHCയുടെ വികസനം, അവിടെ പുതിയ ബ്ലോക്കുകൾ പണിയുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്നതിനുള്ള മതിയായ ഡോക്ടർമാരെയും മറ്റു സ്റ്റാഫിനെയും വയ്ക്കുന്നതിനുള്ള ഫണ്ടുകളും വകയിരുത്തിയിട്ടുണ്ട്. കൃഷിക്കും അതുപോലെ ക്ഷീര മേഖലയ്ക്കും ആവശ്യമായ ഫണ്ടുകൾ വകയിരുത്തുകയും എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ഫണ്ടുകൾ വയ്ക്കുന്നതിന് നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷീരമേഖലയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുന്നതിനും പുതിയ കർഷകരെ ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ശ്രീധരീയം ബൈപ്പാസിൻ്റെ വാക്വേ ആയിട്ടുള്ള ഒരു വികസനവും ഒക്കെ നമ്മൾ സ്വപ്നം കാണുകയും അത് നടപ്പാക്കാൻ വളരെയധികം തുക ചെലവഴിച്ചുകൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ്. കുടിവെള്ളവും വെളിച്ചവും ആണ് നമ്മുടെ ഏറ്റവും വലിയ, അതുപോലെ ഭവന പദ്ധതിയുമാണ് ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു രീതിയിലുള്ള എല്ലാവിധമായ ജനങ്ങളുടെ സമഗ്ര മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഈ വർഷം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ നടത്തിപ്പാണ് ഇനി നഗരസഭയുടെ മുന്നിലുള്ളത്. അടുത്ത വർഷം ഈ ബഡ്ജറ്റിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭാ ഭരണസമിതിയിൽ ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. സമസ്ത മേഖലയിൽ തൊട്ടുണർത്തുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സന്നി കുര്യാക്കോസ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിനെ ഞാൻ ഹർഷ സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ക്ഷീര കർഷകർക്ക് സബ്സിഡിയുടെ കാര്യത്തിലും പ്രാധാന്യം നൽകുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ ഓരോ കലാകായിക മേഖലയിൽ പ്രാധാന്യം നൽകുന്നു. കൂടാതെ ഏറ്റവും കൂടുതൽ എന്നെ ഉണർത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്തു വരുന്ന സ്ത്രീകൾക്ക് ഒരു ഷെൽട്ടർ, ഒരു അഭയ കേന്ദ്രം, ഒരു ഷീ ലോഡ്ജ്, അതിനുവേണ്ടി 15 ലക്ഷം രൂപ നീക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായി അനുകൂലിക്കുന്നു. കൂത്താട്ടുകുളം നഗരസഭയിലെ 2023-24 വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് വൈസ് ചെയർമാൻ സന്നി കുര്യാക്കോസ് അവതരിപ്പിക്കുകയുണ്ടായി. ഈ ബഡ്ജറ്റ് നമുക്ക് ഏറെ സ്വാഗതം അർഹിക്കുന്നതാണ്. എന്തെന്ന് വെച്ചാൽ സമസ്ത മേഖലകളെയും ഒട്ടു നിരവധി കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ആരോഗ്യ മേഖലയായാലും അതുപോലെ തന്നെ കർഷകർക്കായാലും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ച. വനിതകൾക്ക്, അതുപോലെ എസ് സി വിഭാഗത്തിന്, എസ് ടി വിഭാഗത്തിന്, എല്ലാ വിഭാഗക്കാർക്കും ഒരു ഗുണപ്രദമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇന്ന് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഇവിടെ അവതരിപ്പിക്കുന്ന. ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി. ഇതിനെ ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യാം. സമസ്ത മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ട് നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാം. കാർഷിക മേഖലയെ, അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഉൽപ്പാദന മേഖലയിലേക്കും ഒട്ടും കുറയാതെ, അതുപോലെ തന്നെ വ്യാപാരികളുടെ വ്യവസായം ആയിട്ട് ഉയരുന്നതിന് വേണ്ടി, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തനത് വരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ കഴിയുകയുള്ളൂ. അതിലേക്കും നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ടുണ്ട്, നമുക്ക് ഫണ്ട് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ എടുത്തു പറയുമ്പോൾ CHSCയിലേക്ക് നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ആശുപത്രിയിലേക്ക് നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഉള്ള ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഡോക്ടർമാരെ വെച്ചിരിക്കുന്നൊക്കെ നമ്മൾ ഈ ബഡ്ജറ്റിൽപ്പെടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മുതലാമത്തെ ബാലഭാസ്കർ എന്ന് പറയുന്നത് മാക്സി സ്വപ്നലോകത്തെ സണ്ണി കുര്യാക്കോസ് എന്ന് ചേർക്കുന്നത് ഉചിതമാകും എന്നത് തോന്നുന്ന രീതിയിലുള്ള ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 48 കോടി രൂപ വരവ്, അതൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത ആണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പ്ലാൻ ഫണ്ടിനകത്ത് ആകെ 23-24 ലഭിക്കുന്നത് 3.58 കോടി രൂപയാണ്. അതിൻ്റെ തന്നെ മെയിൻ്റനൻസ് ഫണ്ട് 3.39 കോടി രൂപ. ഈ കൂടെ ഓൺ ഫണ്ട് 100% കിട്ടിയാൽ 2.13 കോടി രൂപ, 2 കോടി കൂടുക, 8.97 ലക്ഷം രൂപ അങ്ങനെ വരുമാനമാണ്. അമൃത് നഗരം പദ്ധതി അടുത്ത കൊല്ലം മുഴുവൻ തുക കിട്ടിയാലും
5.1 കോടി, അപ്പോൾ 9×5=14 കോടി. NHM ഫണ്ട് വരുന്ന സെൻസുകൾക്ക് വേണ്ടി 82 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 1,57,00,000 രൂപ അതിൽ കിട്ടിയാൽ അതിങ്ങനെ കൂടുമ്പോൾ 9×11 കോടി. ആ കൂടെ MLA MP ഫണ്ട് കിട്ടിയിരിക്കുന്ന കിട്ടിയാൽ 11×1=12 കോടി. ഈ 12 കോടി കിട്ടുന്നിടത്താണ് 48 കോടിയുടെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 30 കോടിയോളം രൂപ, 36 കോടിയോളം രൂപ സന്നി വിദ്യാഭ്യാസ സ്വപ്നത്തിൽ നിന്ന് കണ്ടെടുത്ത 36 കോടി രൂപയാണ് എന്ന് പറയുന്നത്. ഏതാണ്ട് 70 ലക്ഷത്തിൽ 10 രൂപയുടെ ഒരു നിർദ്ദേശമാണ് ഈ ബഡ്ജറ്റിലുള്ളത്. ഘടകമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൊടുത്തുവിട്ടെങ്കിലും സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ എന്തെങ്കിലും നേടാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. സ്വാഭാവികമായും ഒരു വലിയ ഒരു നിർദ്ദേശം തന്നെയാണ് കൂത്താട്ടോളം ഉത്തരിയെന്നുള്ളത്. അതിൻ്റെ അവകാശമൊക്കെ ആരുടേതെങ്കിലും ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിലും അത് കൂത്താട്ടോളത്തിൻ്റെ ഒരു പൊതുവികാരമാണ്. കൂത്താട്ടോളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യവസായം തന്നെയാണ്, അല്ലെങ്കിൽ ആളുകളുടെ ഒരു തൊഴിലായി ഇവിടെ ഉണ്ടായിരുന്നതാണ് കൂത്താട്ടോളത്തിൻ്റെ അരികുത്തിയുള്ള ഒരു വ്യവസായം. അത് ചെറുകിട വ്യവസായ മേഖല എന്നുള്ള നിലയിൽ ഒട്ടേറെ ആളുകൾ അവരുടെ ഉപജീവനത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയുമാണ്. ആ മേഖലയെ നിലനിർത്താൻ കഴിയും. അതിന് നമുക്ക് ചില നമ്മുടെ പ്രദേശത്തിൻ്റെ ചില ഗുണങ്ങളൊക്കെയാണ് ആ ഒരു പുത്തരിക്ക് വലിയ പ്രാധാന്യം കൂട്ടാട്ടുള്ള പുത്തരിക്ക് ഇന്ന് കേരളത്തിലെ ഒട്ടാകെ അല്ലെങ്കിൽ ഒരു മധ്യതിരുവിതാംകൂറിൽ പൂർണ്ണമായും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാരണം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ കൂടിയാണ്. ഉത്പാദന മേഖല, ആരോഗ്യ മേഖല, കായിക മേഖല, ഇവിടെ എടുത്തു പറയേണ്ട ചീര മേഖലയാണ്. സാധാരണ ചീര സംഘപ്രവർത്തകർ അല്ലെ കൃഷിക്കാർക്ക് 12 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഈ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. അതുപോലെ കൂത്താട്ടുള്ളം പുത്തരി, നമുക്കിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതിന് ഫണ്ട് കണ്ടെത്തിയിട്ടില്ല, വെച്ചിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ തൊഴിലിനെ അത് ഏറ്റവും നല്ല രീതിയിലേക്ക് കൂത്താട്ടുള്ളത്തിൻ്റെ പാരമ്പര്യമായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഒരു പ്രതിപക്ഷ നേതാവ് കൂത്താട്ടുള്ളക്കാരൻ എന്നുള്ളത് രീതിയിൽ ചെയ്യുന്നത്. കൂത്താട്ടുള്ള നഗരസഭയുടെ ബഡ്ജറ്റ് ഇന്ന് കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട്. 48,542,332 രൂപയുടെ ഭാരവും 47,35,94,615 രൂപ ചെലവും 69,47,717 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് കൗൺസിൽ പാസ്സാക്കിയിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മുടെ മുനിസിപ്പൽ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് തന്നെയാണ് പാസ്സാക്കിയിട്ടുള്ളത്. കൂത്താട്ടുകുളത്തിൻ്റെ സമഗ്ര മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നഗരസഭ പാസ്സാക്കിയിട്ടുള്ളത്. കൂത്താട്ടുകുളത്തിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.